നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അധികാരത്തിലെത്തിയാൽ ആരാകും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിക്ക് പകരം നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയാകുമോ എന്നതായിരുന്നു ചോദ്യം. ബി ജെ പിയിൽ ഗഡ്കരിയെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം പേരുണ്ടെന്നാണ് പ്രചരണം. ബി ജെ പിക്ക് ശക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ശിവസേനയും മറ്റു ചില കക്ഷികൾക്കും താൽപര്യമുള്ള ഗഡ്കരി പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഈ വിഷയത്തിൽ ഗഡ്കരി പറയുന്നത് മറ്റൊന്നാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കാൻ താനില്ലെന്ന് ഗഡ്കരി പറയുന്നു. മാത്രമല്ല രാജ്യം വികസനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന നരേന്ദ്രമോദിക്ക് കീഴിലാണെന്നും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രിയായ ഗഡ്കരി പറയുന്നു. ഗഡ്കരിയെ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ചതാണ് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയത്. ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ പ്രതിപക്ഷത്തിന് മതിപ്പ് ഏറെയാണ്. തന്റെ വകുപ്പ് ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഗഡ്കരി വിശദീകരിച്ചപ്പോൾ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി പോലും കൈയടിച്ചത് വാർത്തയായിരുന്നു. മാത്രമല്ല ഗഡ്കരിയെ പിന്തുണച്ച് രാഹുൽഗാന്ധി സംസാരിച്ചതും ശ്രദ്ധിക്കപ്പെട്ടു. കുടുംബം മികച്ച രീതിയിൽ പരിപാലിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കില്ലെന്ന ഗഡ്കരിയുടെ പ്രസ്താവന മോദിക്കെതിരെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഗഡ്കരി നിലപാട് വ്യക്തമാക്കിയത്. താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇല്ലെന്നും മോദി തന്നെ തുടരുമെന്നും ഗഡ്കരി പറഞ്ഞു. ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനാണ്. രാജ്യത്തെ സേവിക്കുകയാണ് എന്റെ ചുമതല. ഞങ്ങളെല്ലാം മോദിക്ക് പിന്നിൽ അണിനിരക്കുന്നു. മോദിയുടെ വീക്ഷണം യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമാണ് താൻ. താൻ പ്രധാനമന്ത്രിയാകുമെന്ന ചോദ്യം എവിടെ നിന്നാണ് ഉയരുന്നതെന്നും ഗഡ്കരി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.